അപ്പോൾ സമ്പൂർണ്ണ ലോക്ക്ഡൌണിന്റെ രണ്ടാം ദിവസമായ ഇന്ന് തിരുവനന്തപുരത്തെ കാഴ്ചകൾ എന്താണെന്നുള്ളത് നമ്മൾ വിശദമായി നേരത്തെ നോക്കിയതാണ്. ഇനി കോഴിക്കോട്ടേക്ക് പോകാം. ടി വി പ്രസാദ് ഉണ്ട് അവിടെ നിന്ന്. ഇന്നലെ സംസ്ഥാനത്ത് 2000 ആളുകളാണ് ഈ നിയമലംഘനത്തിന് അറസ്റ്റിലായിട്ടുള്ളത്. പ്രസാദ്, എന്താണ് കോഴിക്കോട്ടെ സാഹചര്യം? ആളുകളൊക്കെ ഈ നിയന്ത്രണങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അനാവശ്യമായി പുറത്തിറങ്ങുന്ന ഒരു കാഴ്ചയുണ്ടോ? എന്താണ് അവിടെ നിന്ന് പറയാൻ കഴിയുക? ശാലിനി, ഇന്നിപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ശക്തമായ ലോക്ക്ഡൗണിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെയാണ് ഇത് തുടങ്ങിയത്. ഇന്നിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കോഴിക്കോട് നഗരത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള മാവൂർ റോഡിലെ പുതിയ ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ റോഡ് നമുക്ക് നോക്കിയാൽ തന്നെ എത്രത്തോളം ശക്തമാണ് ഈ ലോക്ക്ഡൗൺ എന്ന കാര്യം നമുക്ക് വ്യക്തമാകും. ആശുപത്രി ആവശ്യങ്ങൾ മാത്രമാണ് പ്രധാനമായും ഇപ്പോൾ നഗരത്തിലേക്ക് ഇരുചക്ര വാഹനങ്ങളിലും അല്ലെങ്കിൽ കാറിലും മറ്റും വരുന്നത്. അതും വളരെ അപൂർവമായി മാത്രമാണ്. മറ്റ് ഓൺലൈൻ ഭക്ഷണ വിതരണ ശൃംഖലകളും മറ്റും അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ് റോഡിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ മിനിഞ്ഞാന്ന്, അതായത് ഇന്നലത്തെ ലോക്ക്ഡൗൺ ഇന്നലെ ശക്തമായിരുന്നു. മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച വലിയ തിരക്കായിരുന്നു കടകളിലും അതുപോലെ തന്നെ നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും. അത് കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല, മലബാറിൽ ഉൾപ്പെടെയുള്ള ജില്ലാ കേന്ദ്രങ്ങളിലെല്ലാം അത് തന്നെയായിരുന്നു സ്ഥിതി. ഇന്നലെ ഒരു പരിധിവരെ നല്ല രീതിയിൽ ലോക്ക്ഡൗൺ നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഞായറാഴ്ച കൂടിയാണ്. നേരത്തെയുള്ളൊരു ശീലമുണ്ട് ഞായറാഴ്ച പ്രത്യേകിച്ച് കോഴിക്കോട്ടിനെ ശക്തമായ ലോക്ക്ഡൗൺ എന്നുള്ള, അതുകൊണ്ട് തന്നെയായിരിക്കണം വളരെ അത്യാവശ്യം, അതായത് അത്യാവശ്യമുള്ളവർ മാത്രം റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിയാണ് കോഴിക്കോട് നഗരത്തിൽ കാണാൻ കഴിയുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ഉയർന്ന രോഗികൾ ഉള്ള ഒരു ജില്ലയായിരുന്നു കോഴിക്കോടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തുടർച്ചയായി 10-ൽ താഴെയാണ് ടി ആർ പി റേറ്റിംഗ്, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറയുന്നത്. അതിനെ അതൊരു വിജയമായി കാണാൻ ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും പറയുന്നത് 3 വിഭാഗങ്ങളായി ഇവിടുത്തെ പഞ്ചായത്തിനെ തിരിച്ചു. 10% മുതൽ 15% വരെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ളത്, 15 മുതൽ 20 വരെ, 20 മുതൽ 25 വരെ. ആ രീതിയിൽ തിരിച്ച് ഓരോ പഞ്ചായത്തിനെയും അതാത് രീതിയിൽ ക്രിട്ടിക്കൽ, ഹൈലി ക്രിട്ടിക്കൽ എന്ന രീതിയിൽ തരംതിരിച്ചുകൊണ്ട് ശക്തമായ നിയന്ത്രണം അവിടെ നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത് എന്ന് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ലോക്ക്ഡൗൺ 16 കഴിയുന്നതോടുകൂടി തന്നെ ജില്ലയിൽ കേസുകളുടെ എണ്ണം കുത്തനെ കുറയ്ക്കാനും അതുവഴി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും വളരെ താഴേക്ക് വരും എന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും എല്ലാം ഉള്ളത്.